രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച കോച്ച് ഒ എം നമ്പ്യാരുടെ ചികിത്സ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണമെന്ന് കുറ്റ്യാടി എം എൽ എ പാറക്കൽ അബ്ദുള്ള. വാർദ്ധക്യകാലത്ത് മുഴുവൻ പരിചരണവും സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് അദ്ദേഹത്തോട് ആദരവ് കാണിക്കണമെന്നും എം എൽ എ പറഞ്ഞു. ഉഷയെന്ന പയ്യൂളിക്കാരി പെൺകുട്ടിയെ അത്ലറ്റിക്കാക്കി മാറ്റിയ ദ്രോണാചാര്യർ പക്ഷേ രാജ്യത്തിന്റെ പരമോന്നത പുരസ്കാര നിറവിനിപ്പുറം രോഗശയ്യയിൽ കിടപ്പാണ്. പാർക്കിൻസൺ രോഗം ബാധിച്ച് രണ്ട് വർഷത്തോളമായി വീട്ടിലെ പ്രത്യേകം സജ്ജമാക്കിയ കട്ടിലിൽ തളർന്ന ശരീരവും ഒരിക്കലും തളരാത്ത മനസ്സുമായി കഴിയുകയാണ്. പത്മശ്രീ കൊടുത്തതിൽ നാം ഓരോരുത്തർക്കും അഭിമാനിക്കാം. പക്ഷേ അത് ഏറെ വൈകിപ്പോയി. കുറച്ചുകൂടി നേരത്തെ ആയിരുന്നെങ്കിൽ അദ്ദേഹവും അറിഞ്ഞേനെ. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ആഹ്ലാദത്തിലും സന്തോഷത്തിലും അദ്ദേഹത്തിനും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒപ്പം ചേരാവായിരുന്നുവെന്നും കുറ്റ്യാടി നിയോജക മണ്ഡലം എം എൽ എ കൂട്ടിച്ചേർത്തു. നമുക്ക് ഏറെ അഭിമാനിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ആദരണീയനായ ബഹുമാന്യനായ നമ്മുടെ കോച്ച് ഒ എൻ നമ്പ്യാർക്ക് പത്മശ്രീ ലഭ്യമായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സംഭാവന ഈ കായിക രംഗത്ത്, സ്പോർട്സ് രംഗത്ത് ഏറ്റവും മികച്ചതായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഒ എൻ നമ്പ്യാരെ കുറിച്ച് ചർച്ച ചെയ്യാത്ത എൻ്റെയൊക്കെ ഏതാണ്ടൊരു ചെറുപ്പകാലം, കുട്ടിക്കാലം. അത്രയേറെ സംഭാവന ഈ രംഗത്ത് നടത്തി. കാരണം അന്ന് ഈ പിന്നെ ഈ പരിശീലനത്തെക്കുറിച്ചും സ്പോർട്സിനെക്കുറിച്ചും ഒന്നും വലിയ ധാരണ ഇല്ലാത്തൊരു കാലമാണ്. ഇന്നിപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ടെക്നോളജിയുടെ വികാസം, ലോകത്തെക്കുറിച്ച് അറിയുന്നു, ഇതൊക്കെ അറിയാവുന്ന നമ്മളെ ഒരു തീർത്തും ഒരു കുഗ്രാമത്തിൽ ജനിച്ച് വളർന്ന ഒരു മനുഷ്യൻ ലോകമൊഴുക്കെ പ്രശസ്തനാവുന്ന രൂപത്തിലേക്ക് ട്രാക്ക് റാണി എന്നറിയപ്പെടുന്ന പി ടി ഉഷയെ സംഭാവന ചെയ്തത് കോച്ച് ഒ എൻ നമ്പ്യാരാണ്. അങ്ങനെ ഒരുപാട് ചരിത്രം അദ്ദേഹത്തിൻ്റെതുണ്ട്. പക്ഷേ അതിലൊരു വേദനിപ്പിക്കുന്ന കാര്യം എന്ത് എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിനിപ്പോൾ ഏതാണ്ട് 90 വയസ്സായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പത്മശ്രീ കിട്ടി എന്നത് നമുക്കൊക്കെ അറിയാം, പക്ഷേ അദ്ദേഹത്തിന് അത് ബോധ്യമാവുന്ന അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല അദ്ദേഹം ഉള്ളത്. തീർത്തും ശയ്യാവലംബനായി പിന്നെ ഒന്ന് ലോകത്തെക്കുറിച്ച് തന്നെ ഇപ്പോൾ യാതൊരു ധാരണയുമില്ലാതെ കഴിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് കുറച്ചുകൂടെ നേരത്തെ അദ്ദേഹത്തിൻ്റെ സംഭാവന ഇപ്പോൾ ഇന്നലെയും മിനിയാന്നോ അല്ലേ കഴിഞ്ഞ വർഷമോ അടുത്ത വർഷമോ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരത്തെ ഇത് വരേണ്ടതായിരുന്നു എന്നുള്ളതാണ് നമ്മളെയൊക്കെ ഒരു അഭിപ്രായം. അത് എത്രയോ നേരത്തെ വരേണ്ടതാണ്. എന്തായിരുന്നാലും ഈ വൈകിയാണെങ്കിലും ഇങ്ങനെ ഒരു അംഗീകാരം അദ്ദേഹത്തിനുണ്ടായി എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. എനിക്ക് കേരള സർക്കാരിനോടൊരു കാര്യം പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ മുഴുവൻ ചികിത്സയും ഗവൺമെൻറ് ഏറ്റെടുക്കണം. അദ്ദേഹത്തിൻ്റെ ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ് ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം നമ്മുടെ നാടിൻ്റെ ഒരു പൊതുസ്വത്തായി കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് ആവശ്യമായ എല്ലാ ചികിത്സയായാലും മറ്റ് സൗകര്യങ്ങളായാലും സർക്കാർ ചെയ്തു കൊടുക്കണം എന്ന് എനിക്ക് എം എൽ എ എന്ന നിലയിൽ, വിശേഷിച്ച് എൻ്റെ നിയോജക മണ്ഡലത്തിലാണ്, എനിക്ക് നന്നായി അറിയാം. അപ്പോൾ അതിന് ആവശ്യമായ ക്രമീകരണങ്ങളും നടപടിയും ഗവൺമെൻറ് സ്വീകരിക്കണം എന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. ലോക അത്ലറ്റിക് മീറ്റിലും ലോകോത്തര ചാമ്പ്യൻഷിപ്പുകളിലും പി ടി ഉഷയെന്ന പയ്യോളി എക്സ്പ്രസിന്റെ കാലുകൾക്ക് വേഗത പകർന്ന് സ്വർണ്ണ നേട്ടം കൊയ്ത കോച്ച് ഒ എൻ നമ്പ്യാർക്ക് പക്ഷേ പത്മശ്രീ പുരസ്കാരം എത്തിയത് ഒച്ചിഴയുന്ന വേഗത്തിലാണ്. അതും ജീവിത സായന്തനത്തിൽ രോഗബാധിതനായി ഒന്നുമറിയാതെ ഒന്ന് ഉരിയാടാൻ പോലുമാവാത്ത കാലത്ത്. എങ്കിലും ഓരോ മലയാളിക്കും അഭിമാനിക്കാം. കായിക പാരമ്പര്യമുള്ള കടത്തനാടൻ മണ്ണിലേക്ക് രണ്ടാമതും ദ്രോണാചാര്യർ ഒ എൻ നമ്പ്യാരിലൂടെ പത്മശ്രീ എത്തിയതിൽ.
എൻ്റെ അച്ഛന് പത്മശ്രീ അവാർഡ് കിട്ടിയതിൽ എനിക്കും കുടുംബത്തിനും അതിയായ സന്തോഷമുണ്ട്. അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ BM സ്കൂൾ തുടങ്ങി സ്കൂൾ ചാമ്പ്യനായിരുന്നു, എയർഫോഴ്സിൽ ചേർന്നു എയർഫോഴ്സ് ചാമ്പ്യനായിരുന്നു, അവിടെ നിന്ന് NIS പോവുകയും പിന്നീട് കോച്ചായിട്ട് കേരള സ്പോർട്സ് കൗൺസിൽ വന്നത് മുതൽ ഫസ്റ്റ് ബാച്ച് മുതൽ ഉഷയിച്ച് അച്ഛൻ്റെ ട്രെയിനി ആയിട്ടുണ്ടാവുകയും ചെയ്തു. 1985 അച്ഛന് ദ്രോണാചാര്യം നൽകി. പക്ഷേ ഇപ്പോൾ ഈ അവാർഡ് കിട്ടാൻ ഇത്രയും വൈകിയെങ്കിലും അച്ഛൻ കിടപ്പിലായ സമയത്തായിപ്പോയി എന്നുള്ളൊരു മാനസികമായൊരു പ്രയാസം ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടെങ്കിലും ഇത് കിട്ടിയതിൽ അച്ഛനും സന്തോഷവാനാണ്, ഞങ്ങളും വളരെയേറെ സന്തോഷവാനാണ്. ആദ്യത്തെ ദ്രോണാചാര്യ അവാർഡ് കിട്ടിയതും അതിനു മുമ്പേ ഏഷ്യയിലെ ബെസ്റ്റ് കോച്ച് അവാർഡ്, കേരള ഗവൺമെൻറ് ഏർപ്പെടുത്തിയ ലൈഫ് അച്ചീവ്മെൻ്റ് അവാർഡ്, അമേരിക്കൻ മലയാളി അസോസിയേഷൻ ഏർപ്പെടുത്തിയ അമല അവാർഡ്, ഇത്രയും അവാർഡുകളൊക്കെ അച്ഛന് ലഭിച്ചിട്ടുണ്ട്. സ്പോർട്സ് എന്ന് പറഞ്ഞാൽ അച്ഛന് ജീവനാണ്. കാരണം അച്ഛൻ്റെ കാലൊക്കെ ഉഷയിച്ചയുടെ ശേഷവും അച്ഛൻ കുറേ ട്രെയിനീസിന് എപ്പോഴും ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യുകയും ക്യാമ്പ് നടത്തുകയും വീട്ടിൽ ഇവിടെ വീട്ടിനടുത്തുള്ള കുട്ടികളെ പ്രാക്ടീസ് ചെയ്യുകയും ലാസ്റ്റിൽ വീൽ ചെയറിലിരിക്കുന്ന സമയം വരെ അച്ഛൻ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ വരാന്തയിൽ ഇരുന്ന് കൊണ്ട് കുട്ടികളെ മുറ്റത്ത് നിന്ന് ട്രെയിൻ ചെയ്തിട്ടുണ്ട്.